കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി രാജ്യസഭാ അംഗത്വം രാജിവെച്ചു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന് രാജിക്കത്ത് സമർപ്പിച്ചു. യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ലഭിച്ച എം പി സ്ഥാനമായതിനാലാണ് എൽ ഡി എഫ് മുന്നണിയിലേക്ക് വന്നപ്പോൾ രാജിവെക്കുന്നത്. നേരത്തെ തന്നെ രാജിവെക്കാൻ തീരുമാനം ഉണ്ടായിരുന്നു എങ്കിലും ജോസഫ് വിഭാഗവുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ദില്ലിയിൽ മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അതേസമയം ഗുജറാത്തിലെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം ഈ സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരവും വന്നിട്ടുണ്ട്. വിഷ്ണു പ്രസാദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഡൽഹിയിൽ നിന്ന് വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഈ രാജി സംബന്ധിച്ച് ജോസ് കെ മാണിയുടെ രാജി നേരത്തെ തന്നെ ഒരു ധാരണയായതാണ്, പക്ഷേ അത് ഈ ഘട്ടത്തിലേക്ക് അല്പം നീണ്ടുപോയി എന്ന് പറയുന്ന ചില വിമർശനങ്ങൾ യു ഡി എഫ് ക്യാമ്പിൽ നിന്നുണ്ടായിരുന്നു. മറ്റു ചില എം പിമാരത് പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ ഈ രാജി സംബന്ധിച്ച വിശദാംശങ്ങൾ ആ നിലയ്ക്ക് വരുന്നത് എന്തൊക്കെയാണ്? ശരത്, ഇന്ന് രാവിലെയോടു കൂടിയാണ് ജോസ് കെ മാണി തന്റെ എം പി സ്ഥാനം രാജിവെക്കുന്നതായി അറിയിച്ചുകൊണ്ടുള്ള രാജിക്കത്ത് രാജ്യസഭാ ഉപാധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ജോസ് കെ മാണി ദില്ലിയിലെത്തുകയും ഇവിടെ മുതിർന്ന അഭിഭാഷകരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഒരു നിയമോപദേശം തേടിയിരുന്നു. പ്രത്യേകിച്ച് മുന്നണി യു ഡി എഫിൽ നിന്നും വിട്ടുകൊണ്ട് എൽ ഡി എഫ് മുന്നണിയിലേക്ക് വന്ന സാഹചര്യത്തിൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കാത്തതിനെ കുറിച്ച് പലതരത്തിൽ വിമർശനങ്ങൾ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ ആ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കാനുള്ള തീരുമാനം ധാരണ എടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം നിലവിൽ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പദവി ജോസഫ് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില നിയമ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമപ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു രാജിവെക്കുന്നതിൽ കുറച്ച് താമസം ഉണ്ടായത്. അതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിലെത്തുകയും മുതിർന്ന അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയും നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഇപ്പോൾ രാജ്യസഭ അംഗത്വം രാജിവെക്കുന്നതായി അറിയിച്ചുകൊണ്ടുള്ള കത്ത് വെങ്കയ്യ നായിഡുവിന് നൽകിയിരിക്കുന്നത്. ശരത്, ഈ രാജിക്കത്ത് ഉപരാഷ്ട്രപതിക്ക് കൈമാറിയതാണോ? തീർച്ചയായിട്ടും ശരത്, ഇന്ന് രാവിലെയോടുകൂടിയാണ് രാജിക്കത്ത് ഉപരാഷ്ട്രപതിക്ക് കൈമാറിയത്. അത് ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് ജോസ് കെ മാണി നേരിട്ടല്ലായിരുന്നു ഇന്ന് കത്ത് കൈമാറിയത്. പകരം അല്ലാത്ത ഒഫീഷ്യൽ അല്ലാതെ മറ്റു രീതിയിൽ മെയിൽ അയച്ച് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി ഇപ്പോൾ ദില്ലിയിലില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയത്. നിലവിൽ പാലക്കാടാണ് ജോസ് കെ മാണി ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും ഇത്തരത്തിൽ വെങ്കയ്യ നായിഡുവിന് നൽകുകയായിരുന്നു. നേരിട്ടല്ല രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ മെയിൽ വഴി അയച്ചു നൽകി എന്നാണ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ജോസ് കെ മാണി നമ്മളോടൊക്കെ പ്രതികരിച്ചിരുന്നതും ഇത്തരത്തിൽ തന്നെയായിരുന്നു. ഒരു തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾക്കൊന്നും ചെവി കൊടുക്കേണ്ടതില്ല. ഇത് തികച്ചും ജോസഫ് വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന ചില നിയമപ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു രാജി നീണ്ടുപോയത്. അതിൽ യു ഡി എഫിന് ഒരു തരത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്കലാപ്പ് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു ആവശ്യവുമില്ല. മുന്നണി വിട്ട സാഹചര്യത്തിൽ യു ഡി എഫിൽ നിന്ന് നേടിയ ഒരു എം പി സ്ഥാനം ആവശ്യമില്ല എന്ന കാര്യം കൂടി ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരത്.